പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ സ്കൂളുകളിൽ എല്ലാം തന്നെ പത്താം ക്ലാസ്സിലെ ഗൂഗിൾ ക്ലാസ് റൂം വഴിയുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പല കുട്ടികൾക്കും ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് ശരിക്കും അറിയാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് അതിന് എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ ക്ലാസ് റൂം വഴി ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈലിനകത്ത് രണ്ട് സോഫ്റ്റ്വെയറുകൾ അത്യാവശ്യമാണ് അതിലൊന്ന് ഗൂഗിൾ ക്ലാസ് റൂമാണ് മറ്റൊന്ന് ഗൂഗിൾ ആണ് അപ്പോൾ ഇത് രണ്ടും ഇൻസ്റ്റോൾ ചെയ്യാത്തവർ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്യുക നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് സെർച്ച് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂം എടുക്കുക അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റോൾ ചെയ്യുക അതേപോലെ തന്നെ ഗൂഗിൾ മീറ്റും ഇതേപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള ആപ്ലിക്കേഷൻ തുറക്കുക തുറന്നതിന് ശേഷം നമുക്ക് ആൾറെഡി ഇതിൽ ലോഗിൻ ചെയ്തതാണെങ്കിൽ അക്കൗണ്ടിലേക്ക് നേരെ കയറിപ്പോവും ചിലരൊക്കെ ഗൂഗിൾ ക്ലാസ് റൂം നേരത്തെ ഇൻസ്റ്റോൾ ചെയ്തവരുണ്ടാവും അപ്പോൾ അവർ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് ഇൻസ്റ്റോൾ ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൊബൈലിനൊരു ലോക്ക് ഉണ്ടായിരിക്കണം ഒന്നെങ്കിൽ പാറ്റേണോ അല്ലെങ്കിൽ പിന്നോ പിന്നെ ഫിംഗർ പ്രിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ളൊരു ലോക്ക് ഉണ്ടായിരിക്കണം ആ ലോക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിലേക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള ഓപ്ഷന് കിട്ടുക അപ്പോൾ ആ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടും അത് അഗ്രി കൊടുക്കുക അതോടെ നമുക്ക് ഈ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് കയറാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഒരു വിൻഡോയിൽ നമ്മൾ എത്തിച്ചേരും അപ്പോൾ അവിടെ നമുക്ക് കുട്ടിക്കുള്ള എല്ലാ ക്ലാസ്സുകളും ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഓരോ ക്ലാസ്സിലും ജോയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്തിരിക്കണം ഇനി ചിലപ്പോൾ നമുക്ക് ഇവിടെ ഇത് കിട്ടാത്ത അവസ്ഥ വരും അതിൻ്റെ കാരണം ഇതിൽ ആൾറെഡി ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ചിട്ട് വേറെ ഏതെങ്കിലും ഐ ഡിയിൽ ലോഗിൻ ചെയ്തായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഐ ഡി മാറാത്തതായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ഈ ഐക്കണിൽ ഇവിടെയാണ് ഈ ഐക്കണാണ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ അക്കൗണ്ടുകളും കാണാൻ പറ്റും അപ്പോൾ അത് ഏത് ഏത് അക്കൗണ്ടാണ് വേണ്ടത് എന്നുള്ളത് മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ അത് അക്കൗണ്ട് മാറ്റുന്നതോടുകൂടി അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഞാൻ പഴയ അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യാണ് അവിടെ നമുക്ക് ഇഷ്ടമുള്ള അക്കൗണ്ടുകൾ സെലക്ട് ചെയ്യാം അതിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിനായി വരും ഇനി അതിന് ശേഷം നമ്മൾ കുട്ടി ആ ക്ലാസ്സുകളിലേക്ക് എല്ലാ ഓരോന്നിലേക്കും നമ്മൾ കയറുക അപ്പോൾ ഞാനൊരു ക്ലാസ്സിലേക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ കുട്ടി ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള ക്ലാസ്സിലെ ടീച്ചർ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മളിത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് മൂന്ന് കാര്യങ്ങൾ കാണാൻ പറ്റും സ്ട്രീം ക്ലാസ്സസ് ആൻഡ് പീപ്പിൾ അപ്പോൾ ഈ സ്ട്രീമിനകത്താണ് നമുക്ക് ഇതെല്ലാം ഇൻഫർമേഷൻസ് ഒക്കെ വരിക ഇനി നമ്മൾ ക്ലാസ് വർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്ലാസ്സിൽ ചെയ്താനുള്ള അസൈൻമെൻറ്റൊക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ആ ക്വസ്റ്റനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമുക്കിവിടെ ആ ക്വസ്റ്റൻ കാണാൻ കഴിയും ക്വസ്റ്റ്യന് ആയിട്ട് വരും അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് നോക്കുന്നു വായിച്ച് നോക്കിയിട്ട് നമ്മളത് നോട്ട്ബുക്കിലേക്ക് ക്വസ്റ്റൻ്റെ ആൻസറൊക്കെ എഴുതിയെടുക്കുന്നു അങ്ങനെ എഴുതിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു നമ്മളത് കഴിഞ്ഞു അതിൻ്റെ താഴെയായിട്ട് ആഡ് വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ആഡ് വർക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ആൻസറ് നോട്ട്ബുക്കിലാണ് എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ ഈ ആഡ് വർക്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇത്രയും ഓപ്ഷൻസ് വരും ഡ്രൈവിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ മൊബൈലിലുള്ള സാധനമാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരം സബ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിക്കുകയാണ് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഓക്കെ കൊടുക്കുകയാണ് അപ്പോൾ ആ ഓക്കെ കൂടി കുറച്ച് സമയത്തിനകം അത് അപ്ലോഡായിട്ട് വരും ഇവിടെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഉണ്ടോ നിങ്ങളുടെ വർക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതോടെ നമ്മൾ ഈ സാധനം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്നാലും അതിൻ്റെ ആ ഒരു പ്രോസസ്സ് അവിടെ അവസാനിച്ചിട്ടില്ല അതിൻ്റെ ലാസ്റ്റിലായിട്ട് ഒരു ഹാൻഡ് ഇൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അല്ലെങ്കിൽ വേറെ ചില ഓരോ മൊബൈലിനും ഓരോ ഓപ്ഷൻ ഓപ്ഷനായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിനകത്ത് ഹാൻഡിൻ എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹാൻഡിൻ്റെ ക്ലിക്ക് ചെയ്യുന്നു അതോടെ നമ്മൾ ചോദിക്കും ഹാൻഡിൻ ചെയ്യണോ എന്ന് ചോദിക്കുന്നു അത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ആ പ്രോസസ്സ് വർക്ക് സബ്മിറ്റഡ് എന്ന് കാണിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഒരു വർക്ക് അസൈൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ ചെയ്യാനുള്ള കാര്യം വർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്കത് തെറ്റിയെന്ന് വിചാരിക്കുക വേണമെങ്കിൽ അൺസബ്മിറ്റ് ചെയ്തിട്ട് വേറൊരു സാധനം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ആവശ്യമില്ല എങ്കിൽ അൺസബ്മിറ്റ് കൊടുക്കുക അത് അറ്റാച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മളൊരു വർക്ക് കൊടുക്കുന്നത് ക്ലാസ് വർക്കിൽ പോയി നമ്മൾ തുറന്നു കണ്ടു അതിന് ശേഷം എന്ത് ചെയ്തു ആഡ് വർക്ക് കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത് നമ്മൾ സബ്മിറ്റ് കൊടുത്തു അപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ നെറ്റ് സ്പീഡിൻ്റെ ഒക്കെ അനുസരിച്ച് ശ്രദ്ധിക്കണം ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കറക്റ്റായിട്ട് എടുക്കുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യുക ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുക എന്നിട്ട് അത് കഴിഞ്ഞാൽ ഹാൻഡിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സബ്മിറ്റായി കഴിഞ്ഞു അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ മീറ്റിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുക ഒരു ഗൂഗിൾ മീറ്റിൽ എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഈ ഗൂഗിൾ മീറ്റിൽ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ടീച്ചർ എന്താ ചെയ്തിരിക്കണം നമുക്ക് വിസിബിൾ ആക്കി വെച്ചാൽ മാത്രമേ ആ മീറ്റിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ കഴിയുള്ളൂ നമ്മളൊരു ഐ പിന്നെ വിസിബിൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ പറ്റും അപ്പോൾ ടീച്ചറ് നിങ്ങളോട് മെസ്സേജ് വെച്ചിട്ടുണ്ടാകുന്ന സമയത്താണ് ഗൂഗിൾ മീറ്റ് തുടങ്ങുന്നത് എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് തരും ആ സമയത്ത് നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലാസ് ഏതാണോ ആ ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യുക ആ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടതിൻ്റെ മുകളിലായിട്ട് കണ്ടോ ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം ആ ക്യാമറയുടെ ഈ ഐക്കൺ കേട്ടോ ക്യാമറയുടെ ഐക്കൺ അത് വിസിബിൾ ആക്കിയെങ്കിൽ മാത്രം എപ്പോഴും കാണാൻ കഴിയില്ല ടീച്ചർ വിസിബിൾ ആക്കിയിരിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷനിലാക്കിയിരിക്കണം അത് തുടങ്ങുന്നതിന് മുമ്പ് ആക്കി തന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും ആ ഗൂഗിൾ മീറ്റിലേക്ക് കയറാൻ പറ്റും അങ്ങനെ ഗൂഗിൾ മീറ്റിലേക്ക് കയറിയിട്ട് നമുക്ക് ഇവിടെ ജോയിൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കിൽ എത്തിച്ചേരും അപ്പോൾ ഇതാണ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം മീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ള മറ്റൊരു രണ്ടാമത്തെ കാര്യം കൂടി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കിതിൽ ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ കൊടുക്കുന്ന വർക്കുകൾക്ക് മാർക്കിട്ട് തരും അതൊക്കെ നമ്മുടെ വിൻഡോയിൽ വരും നിങ്ങൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനും പറ്റും Okay.